അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 42. വിഷയം അസ്സഹാബുൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ ഷറഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, പ്രതികൂല സാഹചര്യത്തിലും കേവലം 23 വർഷം കൊണ്ട് എക്കാലത്തെയും മഹത്തായ മാതൃകകളായ 100,000-ലേറെ അനുചരന്മാരെ വാർത്തെടുക്കാൻ സാധിച്ചു എന്നത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുപ്രധാന സവിശേഷതയാണ്. അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ഭൗതിക സ്വാധീനങ്ങളുടെയും പിന്തുണ ഇല്ലാതെ, കുടുംബത്തിൻ്റെയും ജന്മനാടിൻ്റെയും സഹകരണമില്ലാതെ, ഉപരോധം മറികടന്ന് ഒരു പ്രസ്ഥാനത്തെയും സമ്പൂർണ്ണ സമർപ്പണത്തിനു സന്നദ്ധരായ അനുയായികളെയും സജ്ജീകരിക്കുകയെന്നത് ഐതിഹാസികമാണ്. ഇസ്ലാമിക ധർമ്മസംഹിതയുടെ മൗലികവും കാലികവുമായ ആവിഷ്കാരത്തിൻ്റെയും സദാചാരനിഷ്ഠമായ ജീവിത സംസ്കൃതിയുടെയും പ്രായോഗിക ചാലക ശക്തികളാണ്, മാതൃകകളാണ് സ്വഹാബിമാർ. അള്ളാഹുവിൻ്റെ മതം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് അതിനെ പിൻതലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ അവൻ തിരഞ്ഞെടുത്ത സത്യസന്ധരും നീതിമാന്മാരുമായ മഹാത്മാക്കൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രബോധിത സമൂഹത്തിൻ്റെയും ഇടയിലുള്ള മധ്യവർത്തികൾ, പ്രവാചകരുടെ പാഠശാലയിൽ നിന്ന് മതകീയ വീക്ഷണങ്ങളും ശിക്ഷണശീലങ്ങളും ഏറ്റുവാങ്ങിയ മഹൽ വ്യക്തിത്വങ്ങൾ. സ്വഹാബികളാണ് ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠരും മഹത്തരുമായ വിപ്ലവം നയിച്ച നായകന്മാർ. അവരാണ് ഉജ്ജ്വലമായ ഒരു സംസ്കാരത്തിന് അടിത്തറവാകിയത്, ഭൂമിയിലാകെ മതപ്രബോധനത്തിന് നേതൃത്വം നൽകിയതും ഉദാത്തമായ സമൂഹ സൃഷ്ടിക്ക് നടുനായകത്വം വഹിച്ചതും സ്വഹാബിമാരാണ്. മുത്തുനബിയെ കണ്ടവരും നിഴൽ പോലെ പിന്തുടർന്നവരും പൂവിന് ചുറ്റും പാറിക്കളിക്കുന്ന ശലഭത്തെ പോലെ പിന്തുടർന്നവരും മുത്തുനബിയുടെ നിലപാടുകളെക്കുറിച്ച് ശരിയായ ബോധമുള്ളവരും സ്വഹാബികളാണ്. ഖുർആനും സുന്നത്തും മുത്തുനബി ഏൽപ്പിച്ചത് അവരെയാണ്. അള്ളാഹു അവരെ അംഗീകരിച്ചെന്നും അവർ നീതിമാന്മാരും സന്മാർഗികളുമാണ്, സ്വർഗാവകാശികളുമാണ്. ആരെ പിന്തുടർന്നാലും ഫബി അയ്യഹിം യഖ്തദൈതും യഹ്തദൈതും, ആരെ പിന്തുടർന്നാലും നമ്മളും സന്മാർഗത്തിലാണ് എന്ന് അവരെക്കുറിച്ച് മുത്തുനബി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാർ വിശ്വാസികൾക്ക്, മുസ്ലിം ഉമ്മത്തിന് ഒഴിച്ചുകൂടാനാകാത്ത മഹത്തുക്കളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലൂടെ ഖുർആൻ വ്യാഖ്യാനിച്ചു കൊടുത്തത് സ്വഹാബികൾക്കാണ്. ദിവ്യ സന്ദേശത്തിന് സാക്ഷികളാകാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. അവതരണ സമയത്ത് തന്നെ മുത്തുനബിയിൽ നിന്ന് ഖുർആൻ കേട്ടുപഠിക്കുകയും മനഃപ്പാഠമാക്കുകയും എഴുതി സൂക്ഷിക്കുകയും ചെയ്തു. ഖുർആനിൻ്റെ ഇന്നത്തെ ക്രമസംവിധാനം അംഗീകരിക്കാൻ സ്വഹാബികളെ വിശ്വാസത്തിലെടുക്കാതെ ഒരാൾക്കും സാധ്യമല്ല, അല്ലെങ്കിൽ ഖുർആനിനെ അവിശ്വസിക്കേണ്ടി വരും. രണ്ടാം പ്രമാണമായ സുന്നത്ത് അംഗീകരിക്കണമെങ്കിലും സ്വഹാബികളെ അവലംബിച്ചേ പറ്റൂ. കാരണം ഖുർആനിന് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മുത്തുനബി നൽകിയ വ്യാഖ്യാനങ്ങളായ 1,000,000-ൽ പരം ഹദീസുകളും പിൻതലമുറക്ക് കൈമാറിയത് പ്രവാചക ശിഷ്യരായ മഹത്തുക്കളായ സ്വഹാബത്താണ്. അവരംഗീകരിക്കാത്ത പക്ഷം ഹദീസുകൾ സ്വീകരിക്കാനാകില്ല. ആരാണ് സ്വഹാബിമാർ? പണ്ഡിത ലോകം ഇതിന് മറുപടി നൽകുന്നുണ്ട്. സത്യവിശ്വാസിയായിരിക്കെ തിരുനബി തങ്ങളുമായി ഒരു നിമിഷമെങ്കിലും ഒരുമിച്ച് കൂടിയ വ്യക്തിയാണ് സ്വഹാബി. ഒരു ഹദീസ് പോലും നബിയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടില്ലെങ്കിലും, ഒത്തുചേർന്ന സമയം ദീർഘിച്ചിട്ടില്ലെങ്കിലും സ്വഹാബിയാകും. ഇമാം സുബുക്കി ജംഉൽ ജവാമിഅയിൽ രേഖപ്പെടുത്തിയത് കാണാം. തിരുദൂതരുമായി ഒരുമിച്ച് കൂടുമ്പോൾ വിശ്വാസിയുടെ ഹൃദയത്തിന് അതിവേഗം പരിവർത്തനമുണ്ടാകുന്നു. പ്രവാചകത്വത്തിൻ്റെ പ്രകാശം പതിച്ചാണ് ഈ ബഹുമതിക്ക് പതിച്ചു എന്നതാണ് ഈ ബഹുമതിക്ക് കാരണം. ആ പ്രകാശം സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസി ഹൃദയത്തിന് സാധ്യമാകൂ.
നിസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർ നബിയുമായുള്ള ഈ അഭിമുഖത്തിൻ്റെ പുണ്യം കൊണ്ട് പരിവർത്തനപ്പെടുന്നു. തത്വജ്ഞാനം സംസാരിക്കുന്നു, സംസ്കൃതരും പരിഷ്കൃതരുമാകുന്നു, അടിമുടി മാറ്റം സംഭവിക്കുന്നു. ഭൗതികമായ അളവുകോലുകൊണ്ട് നിർണയിക്കാവുന്നതല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബുവത്തിൻ്റെ പ്രഭ കൊണ്ട് പ്രകാശപൂരിതനാവുകയാണ് സ്വഹാബി. ഏറ്റവും അവസാനം വിശ്വസിച്ച സ്വഹാബിയുടെ സ്ഥാനത്തെത്താൻ പിൽക്കാലത്തുള്ള ഏറ്റവും വലിയ വലിയന് പോലും സാധ്യമാകാതെ വരുന്നത് അതുകൊണ്ടാണ്. അവരുടെ പ്രാധാന്യവും പ്രാമാണികതയും വിവരിക്കുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് കാണാം. ഉത്തമ സമൂഹമെന്നും പിൽക്കാല ജനതയ്ക്ക് സാക്ഷികളെന്നുമാണ് ഖുർആൻ സ്വഹാബികളെ പരിചയപ്പെടുത്തിയത്. അള്ളാഹു താല പറയുന്നത്, മുത്തുനബി, നിങ്ങൾക്കും നിങ്ങൾ മറ്റു ജനങ്ങൾക്കും സാക്ഷികളാകാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ ഉത്തമ സമൂഹമാക്കി. ഖുർആനിൽ 2:143 സൂക്തം. സൂറത്തു തൗബ 100 വാക്യം സ്വഹാബികളെ വിശ്വാസത്തിൻ്റെ നിറകയിലെത്തിക്കുന്നതാണ്. മുഹാജിറുകളും അൻസ്വാറുകളും മുൻഗാമികളെയും സൽപ്രവർത്തനം കൊണ്ട് അവരോട് പിൻപറ്റിയവരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയും അവർ അള്ളാഹുവിനെ തിരിച്ചങ്ങോട്ടും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. താഴ്ഭാഗങ്ങളിലൂടെ കളകളാരവും മുഴക്കി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുള്ള സ്വർഗ പൂങ്കാവനങ്ങൾ അവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. ഇങ്ങനെ വിശാലമായ അധ്യായങ്ങളും ആശയ സൗന്ദര്യങ്ങളും ആയത്തുകളിലൂടെ പരതിയാൽ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബികളിൽ ആദ്യം വിശ്വസിച്ചവരാണ് മുത്തുനബിക്കും ഇസ്ലാമിനും വേണ്ടി ഏറെ ത്യാഗം സഹിച്ചത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് നിസ്തുല പ്രതിഭാസമാണ്. അവരെ ഉൾക്കൊള്ളൽ നമ്മുടെ മാർഗമാണ്, മാതൃകയാണ്. പരിശുദ്ധമായ ദീൻ അവരിലൂടെയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നാം ഒരു ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്വഹാബത്തിനെ അപഗ്രഥനം ചെയ്യുമ്പോൾ മാറ്റി നിർത്താനാകാത്ത ഉടമകളാണ് മഹാന്മാരായ സ്വഹാബികൾ. പുണ്യപ്രവാചകരെ നേരിൽ കാണാൻ അവസരം ലഭിച്ചവർ കൈപിടിക്കാനും കാലുപിടിക്കാനും ഷഹറെ മുബാറക്കും ആ ജിസ്മി മുബാറക്കും ഒക്കെ ചുംബിക്കാൻ അവസരം കിട്ടിയവർ. അള്ളാഹു അവരുടെ കൂടെ നമ്മെയും കുടുംബസമേതം നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.